ലഹരിക്ക് അടിമയായ അമ്മയുടെ ലഹരിക്ക് അടിമയായ മകൻ. ഇനിയും വീട്ടിൽ നിങ്ങളോടൊപ്പം താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് പണ്ട് മുതലേ വളരെ ബുദ്ധിമുട്ടായിരുന്നു ശക്തി. എന്തായാലും നീ അത് ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ. ഇനി നമുക്ക് പിരിയുന്നതാണ്. ഇപ്പോഴെങ്കിലും ദേവേട്ട സത്യം പറഞ്ഞല്ലോ, ഒബ്രോയ് മനുഷ്യൻ പങ്കുവയ്ക്കാൻ ഇനി ഒട്ടും വൈകിക്കൂടാ. ആ ടിഷ്യൂ പേപ്പർ ഇങ്ങ് തന്നെ. തന്നെ തന്നെ എടുത്തു. എടുത്തു തരാൻ വല്ല പ്രോബ്ലം ഉണ്ടോ? നീ എന്താ ചട്ടുകാലം വല്ലതാണോ? ചോദിക്കുന്നതാ നല്ലത്. എന്റെ പട്ടി പോലും മാപ്പ് ചോദിക്കില്ല. കൂടുതൽ നാണം കെടണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. വീടല്ലേ ഞങ്ങളുടെ വേലക്കാര് താമസിക്കുന്ന മുറി ഇതിനേക്കാളും വരുത. ശരിയായിരിക്കാം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ താൻ എന്നെക്കാളൊക്കെ എത്രയോ ദരിദ്രനാണ്. കൂടുതൽ അപമാനിക്കേണ്ടെന്ന് കരുതിയാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോയിക്കോളാം. ശിവൻ എന്താ ഇതുവരെ വരാത്തെ? അവനിത് എവിടെ പോയി കിടക്കുക? ദിയക്കുട്ടി നോക്കുമ്പോളെ നിനക്കുള്ള ഗൂണിന്റെ ഭംഗി കണ്ടോ? നൈസ് കളറല്ലേ? ഇതിട്ട് കഴിഞ്ഞാലേ നിന്റെ ബൂട്ടി ഭയങ്കരായിട്ട് കാണാൻ പറ്റും. വരുന്നവരൊക്കെ കണ്ണു വയ്ക്കും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരുമോൾ ഉണ്ടെങ്കിൽ അത് പിങ്കിക്കാണെന്ന്. ഓ, യു മീൻ ബ്യൂട്ടിഫുൾ. എന്തൊരു സൗന്ദര്യം! മറ്റു പെൺകുട്ടികൾ കണ്ടാ ഭയങ്കര ജലസിങ്ങായിരിക്കുന്നു. ഈയിടെയായിട്ട് എന്റെ ബൂട്ടി അല്പം കുറഞ്ഞിട്ടുണ്ട് മോളെ. ഏതോ അലവലാതിയുടെ ദൃഷ്ടി വേണമെന്നാ തോന്നുന്നേ. നീ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചു, വാലും തലയില്ലെന്നേ ഉള്ളൂ. നാളത്തെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. നാളെ ഒരുപാട് VIPs വരാനുള്ളതാ. അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. Don't worry baby, എല്ലാം ഞാൻ നോക്കിക്കോളാം. Good. ഒന്ന് പോയി തരുമോ? സാരമില്ല ചേട്ടത്തിയമ്മേ, ഇംഗ്ലീഷിലുള്ള അറിവ് ഇത്തിരി കുറവാന്നേ ഉള്ളൂ. ഹൗസ് വൈഫിൽ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടല്ലോ. ചേട്ടത്തിയുടെ ഹസ്ബൻഡിനെ പോലെ എന്റെ ഹസ്ബൻഡിന് ഷെയർ ഹോൾഡർ ഒന്നും ഇല്ലല്ലോ. ദേ അങ്ങോട്ട് നോക്കിക്കേ, ആരെ വരുന്നെന്ന് കണ്ടോ? എന്റെ ആരെ ഏട്ടത്തിയമ്മ. ജസ്റ്റ് ഷട്ട് അപ്പ് പിങ്കി. ഓ, യു ഡബിൾ ഷട്ട് അപ്പ്. വന്നിരിക്കുന്നു. ഞാൻ സോറി പറയാൻ മാത്രമാ പറയുന്നത്. പറയുന്നില്ലെങ്കിലോ താൻ എന്ത് ചെയ്യും? Trust me, you don't want to know that. തന്നോട് ഒച്ച വെച്ച് സംസാരിക്കണ്ടെന്ന് കരുതി പറയാം. ഗെറ്റ് ഔട്ട് മിസ്റ്റർ. ഒച്ച വെക്കലോ? ടിപ്പിക്കൽ ലോ ക്ലാസ് ബിഹേവിയർ ആണത്. അതെ, ഒരു കൊച്ചുകുട്ടിയോട് അഹങ്കാരത്തോടെ പെരുമാറുന്നത് ഭയങ്കര അപ്പർ ക്ലാസ് ബിഹേവിയർ ആണല്ലേ. തന്നോട് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്?
ഇവിടെ വല്ല ഭൂകമ്പം ഉണ്ടായോ? ഏതായി ചെറുക്ക്, അപ്പ നീ വീടിനകത്തേക്ക് ആണുങ്ങളെ കൂട്ടിക്കൊണ്ടല്ലേ തുടങ്ങിയോ? അപ്പൊ ഈ വഴിക്കാണ് എന്റെ പണം എല്ലാം പോകുന്നത്. ടത്താടിക്കാരോ, എത്ര രൂപ വിലയുള്ള ക്ലാസ് എടാ നീ എറിഞ്ഞു പൊട്ടിച്ചത്? അതിന്റെ വില എന്താ നിനക്ക് വല്ല വിവരമുണ്ടോ? 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാ അത്. എടാ, 1000 എത്ര പൂജ ഉണ്ടെന്ന് നിനക്ക് അറിയാൻ കൂടെ ചെറുക്കോ? ഇന്ന് എനിക്കുണ്ടായ ഈ ഇൻസൾട്ട് ഞാൻ മറക്കില്ല, മറക്കാൻ തന്നെ അനുവദിക്കൂല. തന്നെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കും. ഇന്നിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും ചേരുന്നില്ല സ്വേതെ. ഒരു കാര്യം ചെയ്, വൈകുന്നേരം ഇങ്ങോട്ട് വാ, ഞാൻ എൻ്റെ പഴയ ഡ്രസ്സുകളിൽ നിന്ന് നിനക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കാം. എന്താ പറ്റിയെ? പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ യൂസ് ചെയ്തേക്കെ യൂസ് ചെയ്യാനാണല്ലോ നിനക്കിഷ്ടം, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. ജോനകി, നിങ്ങളോട് ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, യു ആർ നോട്ട് വെൽക്കം ഹിയർ. പ്ലീസ് ലീവ്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോവാണ് ഓംകാര, പക്ഷെ ഞാൻ തിരിച്ചു വരും. ആൻഡ് ദെൻ ഐ വിൽ ബി പാർട്ട് ഓഫ് ദിസ് ഹൗസ്. അപ്പൊ നമുക്ക് കണ്ടറിയാം ആരെ ഇറക്കി വിടുമെന്നൊക്കെ. വെറുതെ എങ്ങനെ ദേഷ്യം പിടിക്കാതെടാ, അതൊരു തരം ആസിഡ് പോലെയാ. നമ്മുടെ മനസ്സിൽ അതുണ്ടെങ്കിലേ നമുക്ക് തന്നെയാ നീറുക. എന്താ പറ്റിയേ? അയ്യോ, എല്ലാം നശിപ്പിച്ചല്ലോ. ഇത് കണ്ടോ, പച്ചക്കറി എല്ലാം പോയി. ഞാൻ ഇനി എന്തോ എടുത്തിട്ട് വെക്കും? ഇതിന് എന്തിനു കൊള്ളാം? പിന്നെ കാശുകാർക്ക് പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ പശുവിട്ട് കൊടുക്കോ? എന്താ ചെയ്യണ്ട പറ? അതിനിപ്പോ എന്താ പറ്റിയത്? ഇനി എന്തൊന്നും പറ്റാനാ? ഈ നഷ്ടം ഇനി ഞാൻ എങ്ങനെ നേത്തു? എന്റെ ഭഗവാനെ, കടം മേടിച്ച രാവിലെ ചന്ത പോയി സാധനങ്ങൾ എടുത്ത്. ഞാൻ കടം മേടിച്ചോണ്ട് എല്ലാം പോയല്ലോ എന്റെ ദൈവമേ. സാരമില്ല, ഇപ്പൊ ഇതിനെന്താ പറ്റിയേ? കാർ സ്റ്റാർട്ട് ആവുന്നില്ല മുത്തശ്ശി. എന്നാ വേറെ വണ്ടി കൊടുത്തേക്കാൻ വിളിച്ചു പറ? വേറെ വണ്ടി വരാൻ സമയം എടുക്കും മുത്തശ്ശി. എനിക്ക് ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ക്യാബ് വല്ലതും കിട്ടും നോക്കട്ടെ. മുത്തശ്ശി ഇറങ്ങി വാ, ലെറ്റ്സ് ഗോ. അയ്യോ എന്റെ ഭഗവാനെ, അതെന്നെ ഞാനിവിടെ എല്ലായിടത്തും പറഞ്ഞ. നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. എന്റെ ഭർത്താവിനെ ആ സ്വേദ്യം ചേർത്ത് മേലാൽ നീ ഇനി സംസാരിച്ചു പോകരുത്. അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോ ഒരു അമ്മായിയമ്മയാകാൻ പോവുക. സോ ബെറ്റർ ലേൺ ഹൗ ടു സ്പീക്ക്. ഞാൻ അമ്മായിയമ്മയാവാൻ പോകുന്നത് അറിഞ്ഞപ്പോ മുതലാണല്ലോ ചേട്ടനും ചേട്ടനും നമുക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതായത്. വാട്ട് റബിഷ്. ഞാൻ എന്റെ ഈ വലത്തെ ചെവി കൊണ്ട് കേട്ടതാ ചേട്ടൻ ഓംകാരന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശിവനും തീയായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ അവന്റെ കരിയർ മുന്നോട്ട് പോകുന്നു, പിന്നെ നിങ്ങളുടെ രണ്ട് മക്കളും പുറകിലായി പോകുന്നു. യു നോ വാട്ട് പിങ്കി, നിന്റെ കൂടെ ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നരകവാ. ശിവനെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഒരു കഷ്ടകാലം.
സോറിടാ മോനെ, നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്? വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ചേച്ചി. 16-ാം നമ്പറിലെ പിങ്കി ഇല്ല ചേച്ചി. അവള് ചേച്ചിന്റെ വഴക്കണ്ട് പേടിച്ചു പോയി. അപ്പൊ തൊട്ട് എന്റെ കയ്യും പിടിച്ചിരിക്കുവായിരുന്നു. പാവം കുട്ടി. എന്റെ ഗിഫ്റ്റ് എവിടെ? ഈ അനിക്ക ചേച്ചി നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്റെ പ്രിപ്പറേഷൻ ആണ്. ഇരിക്ക, ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ, വള എവിടെ പോയി? ലോക്കറിന്റെ കീയും കാണുന്നില്ലല്ലോ. നീയല്ലേ പറഞ്ഞു ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മെയിൻ റോഡിൽ എത്തണമെന്ന്? അതിന് ഇതിനേക്കാൾ നല്ലൊരു വണ്ടി നിനക്ക് ലോകത്ത് കിട്ടില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വന്ന് കേറിക്കേ. കേറ് കേറ്. ആ വിട്ടോ വിട്ടോ. എന്റെ പൊന്നുമോളുടെ മുഖത്ത് എന്താ അത്ര വയ്യായിക? എന്റെ പൊന്നാരം വരുമ്പോൾക്ക് കണ്ണ് കിട്ടാതിരുന്നാ മതിയായിരുന്നു. എന്താന്നറിയോ, ഈ കണ്ണ് വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടെ തലയ്ക്ക് മോളി പറഞ്ഞോണ്ടിരിക്ക. ബീ വേർ. എന്താ നിനക്കൊരു വല്ലായിക? ഇറ്റ്സ് ഡോണ്ട് സൂട്സ് യു. അയ്യോ ആന്റി, എനിക്ക് വല്ലായ്മയൊന്നുമില്ല. ഐ ആം ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് നെർവസ്. അത് ശിവൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഓഹോ, ശിവൻ ഇപ്പൊ ഇങ്ങ എത്തും മോളെ. നേരത്തെ കാലത്തും വീട്ടിലെത്താൻ പറഞ്ഞ അവൻ കേൾക്കത്തില്ല. ഞാനും അവന്റെ ഈ ശീലം കാരണം പൊറുതി മുട്ടിരിക്കില്ല. ടേക്ക് ഇറ്റ് യൂസ് ബേബി. അത് നല്ല കാര്യം തന്നെയാ. അല്ല, എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങളൊക്കെ ബാക്കി കിടക്കില്ലേ? പിന്നെ നീ എന്തിനാ ഇവിടെ നോക്കി നിക്കുന്നേ? പോവുന്നില്ലേ? പോ മോളെ. മറന്നതാണോ? മമ്മി വന്നാലല്ലേ തീയെ പോകും. ഓഹോ, മെമ്മറി ലോസ്. നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ മറന്നുപോയിട്ടോ. നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് വേണം. ഓ, മോം എത്തിയല്ലോ. അന്നല്ലോ എന്റെ തീയേടെ അമ്മ. ഇത് കണ്ടോടി എന്ത് സുന്ദരിയാണെന്ന് നോക്കിക്കേ. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞങ്ങള് രണ്ടുപേരും കാണാൻ എന്ത് യോങ്ങാന്ന് നോക്കിയേ. തീയേടെ ചേച്ചിയാണെന്ന് പറഞ്ഞ എല്ലാരും വിശ്വസിക്കും. പങ്കജ, ഐ മസ്റ്റ് സേ യു ആർ വെരി സ്വീറ്റ്. ഓ, സെയിം ടു യു. അല്ല, നീ എന്തിനാ ഇവിടെ നിന്ന് നിന്റെ വൃത്തിയിട്ട് പല്ലിയാണിച്ചിരിക്കുന്നെ? ചെല്ലേ, ഇവിടെ ഇങ്ങനെ ആരുടെ പ്രസംഗം കേൾക്കാൻ നിക്കാ? ഞങ്ങൾക്ക് വേണ്ടി ചായയും കാപ്പി എന്താന്ന് വെച്ചെടുത്ത് നോക്കി. എന്റെ തീയമ്മളുടെ അമ്മയെ വന്നിരിക്കുന്നത്. കൊണ്ടുവരുന്നുള്ള കപ്പ് തന്നെ എടുത്തോണേ. പങ്കജം, പ്ലീസ് നോ ഫോർമാലിറ്റീസ്. ഞാനിപ്പോ ഇവിടെ ദിയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓഹോ, അതിനവളെ പിക്കപ്പ് ചെയ്യാൻ ഇവിടെ ശിവയുണ്ടല്ലോ. എന്തായാലും ഇവിടെ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? പിന്നെ ഏത് ഫംഗ്ഷന് പോയാലും കുടിച്ചു പോകാത്തവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അതുകൊണ്ട് ഇതും അങ്ങനെ കണ്ടാ മതി കേട്ടോ. ആ, എന്റെ ഒരു കാര്യം. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഭാരതത്തിലെ പ്രമുഖ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പുതിയ തലമുറക്കാരനായ ശിവൻ ഒബ്രോയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. NRI ദമ്പതികളുടെ പുത്രിയാണ് വധു. വല്ലതും അറിയുന്നുണ്ടോ? ഇതുകൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പുറത്തൊന്നും വല്ലവരും പറഞ്ഞിട്ട് വേണോ ശിവന്റെ കല്യാണ നിശ്ചയമാണെന്ന് നമ്മൾ അറിയാൻ? ആർക്കും നമ്മളെ അറിയിക്കാൻ തോന്നിയില്ലല്ലോ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? മഹാരഥിക്ക് വിളിച്ചില്ലെങ്കിലും കല്യാണ നിശ്ചയത്തിനെങ്കിലും വിളിക്കായിരുന്നു. എന്തായാലും സാരമില്ല. ഇനി ഇപ്പൊ ആര് വിളിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഞാൻ എന്തായാലും പോകുന്നുണ്ട്. മഹാരഥിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഒരാളെ പകരം പറഞ്ഞയച്ചില്ലായിരുന്നോ? പാവത്തിന്റെ കയ്യില് കത്താത്ത ലൈറ്ററിന് പകരം കത്തുന്ന ലൈറ്ററാ കൊടുത്തുവിട്ടത്. ഒബ്രോയ് കുടുംബത്തിന്റെ മാനം കെടുത്തണ്ടെന്ന് കരുതി അങ്ങനെ ചെയ്തത്. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു ന്യൂസ് പോലും ഒരിടത്തും വന്നില്ലല്ലോ. ഇനി എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാ നല്ലത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ തന്നെ ഇങ്ങ് പോയേക്കാം. അല്ല, എന്ത് ഗിഫ്റ്റാ വാങ്ങിച്ചോണ്ട് പോണ്ടേ? ഈ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ എന്നെ ഏറ്റവും അലട്ടുന്ന പ്രശ്നമായത് കൺഫ്യൂഷൻ ആന്നേ. ഏത് ഗിഫ്റ്റ് എവിടുന്നാ വാങ്ങിക്കേണ്ടതൊക്കെ. അത് മാത്രല്ല, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എന്നും ഓർത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആവണ്ടേ? ഒബ്രോയ് കുടുംബത്തിലുള്ളവർ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഓ മൈ മദർ, എന്റെ ചേട്ടത്തിയമ്മേ, നാണോ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കുറച്ച് കടം വാങ്ങി വെക്കേ.
എന്റെ മരുമോളുടെ അമ്മയാ വന്നിരിക്കുന്നത്, എന്നിട്ട് അവരോടൊന്നും ഇടാതെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് വലിച്ചു കേട്ടിക്കൊണ്ടിരുന്ന. പ്ലീസ് ലെറ്റ് മീ ബി പിങ്കി, ഇറ്റ്സ് നോട്ട് ബിഗ് ഡീൽ. എന്തിനോ ബിഗ് ഡീൽ അല്ലെന്ന്? അല്ല ബിഗ് ഡീൽ നിങ്ങൾക്ക് എങ്ങനെയാവാനാ? ബിഗ് ഡീൽ ഞങ്ങൾക്കല്ലേ, കല്യാണം നടക്കാൻ പോകുന്നത് എന്റെ മോന്റെ. 15,000 കോടി രൂപയുടെ ഡീലും അവന്റേതാ. അസൂയ മൊത്ത് വട്ടായെന്ന് കേട്ടിട്ടുണ്ട്. വെള്ളടിക്കുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. ഇത്ര തരംതാണ രീതിയിൽ നീ എന്തിനാ ചിന്തിക്കുന്നത് പിങ്കി? ശിവന് സന്തോഷമുള്ള കാര്യമാകുമ്പോ ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? ഷീസ് ലൈക്ക് എ സൺ ടു മീ. ചേട്ടത്തിയമ്മേ, എന്റെ മരുമോളെ കണ്ട അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടാത്ത ഡീലാണെന്ന് അറിഞ്ഞ അന്ന് മുതലേ നിങ്ങളുടെ മനസ്സ് കിടന്ന് വേവുന്നതേ. നാട്ടുകാർ പറഞ്ഞൊന്നും അല്ല ഞാൻ അറിയുന്നത്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, നിന്റെ മരുമോടെ കാര്യത്തിൽ ഇവിടെ നിനക്കല്ലാതെ വേറെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മരുമോളാണെങ്കിലല്ലേ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അവളെ എന്റെ മരുമോളാ, അതുകൊണ്ട് അവളുടെ കാര്യം പറയുമ്പോ എനിക്ക് നല്ല ഇൻട്രസ്റ്റാ. നിങ്ങളുടെ ഭാഗ്യത്തിനൊരു മരുമോളെ കിട്ടുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട. ഓംകാരനെ കണ്ടില്ലേ, മരുമോളെ കൊണ്ടെന്ന പരസ്പരം മുടി മിന്നിക്കൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ശരിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ തലയിൽ പൂവയ്ക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാ പ്രതിമയിൽ പൂവച്ചോണ്ടിരിക്കുന്നത്. സമയത്ത് പെണ്ണ് കെട്ടാത്തോണ്ട് അവൻ ഈ പെണ്ണുങ്ങളുടെ പ്രതിമ ഉണ്ടാക്കുന്നത്. അത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ രുദ്രൻ, അവന്റെ ഒരു കോലംകെട്ടിൽ കണ്ടിട്ടില്ലേ? ഫാഷൻ ടിവിയിലെ പിള്ളേരിടുന്ന ഡ്രസ് കണ്ട് അതുപോലത്തെ ഡ്രസ് ഇടാനല്ലോ അവന് വേറെന്തറിയാം. നിന്നോട് സംസാരിക്കുന്നത് തന്നെ വേസ്റ്റ്. നിന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചാണക കുഴി കല്ലെറിയുന്ന പോലെ. അപ്പൊ ഞാൻ ചാണകമാണല്ലേ? പറയാനുള്ളത് പറഞ്ഞിട്ടങ്ങ് പോവാണോ? ഇംഗ്ലീഷ് പറഞ്ഞ ചെറിയൊക്കെ എനിക്ക് മനസ്സിലാവാത്തോണ്ട് സാരമില്ല, ഞാൻ ചാണകമാണല്ലേ. പക്ഷെ ആടാതെ നിന്ന് എനിക്ക് മര്യാദക്ക് സംസാരിക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളെ പോലെ അരമണിക്കൂർ ഇടവിട്ട് മോന്തി നടക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. മദ്യപാനിയായ പരിഷ്കാരി പിങ്കി, നിനക്ക് നിന്റെ വായ നടക്കാൻ പറ്റൂ പ്ലീസ്. എന്നാ പിന്നെ എന്റെ വായ നാരാ അടപ്പിക്കുന്നത്? ഞാനൊന്ന് കാണട്ടെ എന്റെ വായ നടപ്പിക്കാം. എന്റെ വായ അടപ്പിക്കാനാ പറഞ്ഞ. ശക്തി കാണുന്നില്ലേ? ഒരു സംസ്കാരം ഇല്ലാതെ ഇവള് പെരുമാറുന്നത്. ചേട്ടതി പ്ലീസ്, ചേട്ടതിക്കെങ്കിലും ഒന്നും ഇണ്ടാതിരുന്നൂടെ. ദേവി, ഇത് സ്വന്തം ഭാര്യയുടെ കാര്യം നോക്ക്, എന്നെ ഭരിക്കാൻ വരണ്ട. ഇത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ശക്തി. കെഞ്ചി കാല് പിടിച്ച നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിന്റെ സ്വന്തം ഭാര്യ പോലും നീ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാത്തത്. അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കുന്നതിന് മുമ്പേ സ്വന്തം മക്കൾക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇളയവൻ രുദ്രനുണ്ടല്ലോ, ഈ പോക്ക് പോവുകയാണെങ്കിൽ അധികം വൈകാതെ പഞ്ചാരസവും വന്ന് ചത്തുവും. പിന്നതേ മറ്റവൻ ജഡാധാരി ഓംകാരൻ, അവൻ അവന്റെ അമ്മയുടെ പാദങ്ങൾ പിന്തുടരുകയാണല്ലോ. എപ്പൊ നോക്കിയാലും കഞ്ചാവും ഹെറോയിനും. അവനെ എന്റെ ശിവൻ റിഹാബി കൊണ്ടുപോയതാണ് രക്ഷപ്പെട്ടത്, അല്ലാതെ അവനായിട്ട് നിർത്തിയതൊന്നും അല്ല. ലഹരിക്കടിമയായ അമ്മയുടെ ലഹരിക്കടിമയായ മകൻ. പിന്നതേ മറ്റവൻ ജഡാധാരി ഓംകാരൻ, അമ്മയുടെ പാദങ്ങൾ പിന്തുടരുകയല്ലേ. എപ്പൊ നോക്കിയാലും കോഞ്ചാവും ഹെറോയിനും. എന്റെ ശിവനെ അവനെ റിഹാബി കൊണ്ടത്, അല്ലെങ്കിൽ പൊണ്ടേ അങ്ങ് പോയനെ. ലഹരിക്കടിമയായ അമ്മയുടെ ലഹരിക്കടിമയായ മകൻ. Let's go. Come. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ കരണത്തടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ ഇതുപോലെ ഒരടി നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഈ പിങ്കി ഒരു തന്തയ്ക്ക് പിറന്നല്ലെന്ന് ഞാൻ അങ്ങ് വിചാരിക്കും. എല്ലാം ഞാൻ ഇഗ്നോർ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. എടത്തേ, രണ്ടുപേരും ആവശ്യത്തിൽ കൂടുതൽ സംസാരിച്ചു, പക്ഷെ ഏട്ടത്തി അവളെ അടിച്ചത് ശരിയായില്ല. അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനിയും വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് താമസിക്കാന്ന് പറഞ്ഞ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് പണ്ട് മുതലേ വളരെ ബുദ്ധിമുട്ടായിരുന്നു ശക്തി. എന്തായാലും നീ അത് ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ. ഇനി നമുക്ക് പിരിയുന്നതാണ് നല്ലത്. എന്തു പറയുന്നു ജാനകി? ഇപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം പറയാൻ തോന്നിയല്ലോ.
ഒബ്രോയി മാൻഷൻ പങ്കുവയ്ക്കാൻ ഇനി ഒട്ടും വൈകിക്കൂടാ.